പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന് മടങ്ങിയവരെ കുറിച്ച് നാം ചിന്തിക്കുകയാണല്ലോ. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന്. അതിനുശേഷം അവൻ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും കഴിഞ്ഞ് സ്വർഗാരോഹണ സമയത്ത് ഒലിവുമലയിൽ വെച്ച് അവൻ സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ മാലാഖമാർ വന്നിട്ട് പറഞ്ഞു, ഇവൻ പോയതുപോലെ മടങ്ങി വരുമെന്ന്. മാലാഖമാരുടെ വാക്കുകൾ സത്യമാണ്, അതിനകത്ത് വ്യാജമില്ല. അതുകൊണ്ട് മാലാഖമാരുടെ വാക്കുകളെ നമുക്ക് വീണ്ടും പരിശോധിക്കാം. മാലാഖമാരുടെ വാക്കുകൾ ഇതിനു മുമ്പൊരിക്കലുണ്ടായത് നാം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മറിയ എന്ന സ്ത്രീയുടെ വീട്ടിൽ ഗബ്രിയൽ മാലാഖ ചെല്ലുന്നു. ചെന്നിട്ട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. യേശുവിൻ്റെ ജനനം ഒരു പ്രവചന വിഷയമായിട്ട് അവതരിപ്പിക്കുന്നു. ആ പ്രവചനത്തിൽ ഏഴ് കാര്യങ്ങൾ കാണുന്നു. ഒന്ന്, അവിവാഹിതയായ സ്ത്രീ ഗർഭവതിയാകുമെന്ന പ്രവചനം. രണ്ട്, ആ ഗർഭത്തിലെ ഒരു കുഞ്ഞ് ആൺകുഞ്ഞാണെന്നുള്ള പ്രവചനം. മൂന്ന്, ആ കുഞ്ഞിൻ്റെ പേര് യേശു എന്നിടും എന്ന പ്രവചനം. നാല്, അവൻ വലിയവനാകും. ഈ നാല് പ്രവചനങ്ങൾ നിറവേറി എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം നിർത്തിയത്. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഒന്നുകൂടെ നോക്കാം, നിഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ഗർഭം ധരിച്ചു, അതൊരാൺകുഞ്ഞാണ്, യേശു എന്ന് പേരിട്ടു, വലിയവനായി, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെട്ടു. അഞ്ച് പ്രവചനങ്ങൾ നിറവേറി. വിവരിക്കാം, ഗർഭവതിയായപ്പോൾ ഒന്നാമത്തെ പ്രവചനം നിറവേറി, ആൺകുഞ്ഞായപ്പോൾ രണ്ടാമത്തെ പ്രവചനം നിറവേറി, യേശു എന്ന് പേരിട്ടപ്പോൾ മൂന്നാമത്തെ പ്രവചനം നിറവേറി, വലിയവനായി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവരിക്കാം, ലോകം കണ്ടതിൽ ഏറ്റവും വലിയ പുരുഷൻ യേശു. ഇവിടെ ഒരു പ്രവചനം ഗബ്രിയേൽ മാലാഖ മറിയോട് പറയുന്നു, അവൻ വലിയവനാകും. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും നാം കേട്ടതും ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ സുവിശേഷമുണ്ട്, യേശു വലിയവൻ, അവൻ വലിയവനാകും, അവൻ വലിയവനാകും. യേശു ഒരിക്കൽ കാറ്റിനെയും കടലിനെയും വാക്കുകൊണ്ട് പിടിച്ചു നിർത്തി. അപ്പോൾ അവിടെ നിന്നവരെല്ലാം പറഞ്ഞു, ഇവൻ ആര്? ഇവൻ വലിയവൻ. യേശു ഒരിക്കൽ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയപ്പോൾ, ഇവൻ ആര്? ഇവൻ വലിയവനെന്ന് പറഞ്ഞു. യേശു ഒരിക്കൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ, ഇവൻ ആര്? ഇവൻ വലിയവൻ എന്ന് ലോകം വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഈ പ്രവചനത്തിലെ നാലാമത്തെ പ്രവചനം അവൻ വലിയവനാകുമെന്നുള്ളതാണ്. യേശുവിൻ്റെ പ്രവൃത്തികളിലൂടെ, അവൻ്റെ ശുശ്രൂഷയിലൂടെ അവൻ വലിയവൻ എന്ന പ്രവചനം നിറവേറി. അഞ്ചാമത്തെ പ്രവചനം അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്നുള്ളതാണ്. അതെപ്പോൾ നിറവേറി? അത് നിറവേറിയത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനം നിറവേറിയത് ബൈബിളിലെ മത്തായി എഴുതിയ സുവിശേഷം മൂന്നാമധ്യായം 13, പേജ് നമ്പർ 3, മത്തായി എഴുതിയ സുവിശേഷം 3:13 മുതൽ. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലിൽ നിന്ന് യോർദാൻകരെ അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കാവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകലനീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്നുത്തരം പറഞ്ഞു. എന്നാറേ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാപന്ന പോലെ ഇറങ്ങി അവൻ്റെ മേൽ വരുന്നത് ഞാൻ കണ്ടു. 17 വാക്യം ശ്രദ്ധിക്കുക, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഇതാണ് അശരീരി, ഇതാണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആ ശബ്ദം. യേശു തമ്പുരാൻ ഒരു മനുഷ്യനെ പോലെ യോർദാൻ നദിയിൽ മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ മാലാഖ പറഞ്ഞ അഞ്ചാമത്തെ പ്രവചനം നിറവേറി, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. മറിയയുടെ മകനായി ജനിച്ച ആ ദരിദ്ര ബാലകൻ അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടുമെന്ന് മാലാഖ പറയുമ്പോൾ ആ കുഞ്ഞ് ജനിച്ചിട്ട് പോലുമില്ല.
എന്നാൽ 30 വർഷം കഴിഞ്ഞപ്പോൾ യേശു ഇതാ സ്നാനമേൽക്കാൻ വരുന്നു. മറിയയുടെ മകൻ ഇതാ സ്നാനമേൽക്കാൻ വരുന്നു. മറിയയോടാണ് മാലാഖ പറഞ്ഞത്. മറക്കണ്ട, പ്രവചനത്തിന്റെ പ്രസക്തി ഗ്രഹിക്കാൻ വേണ്ടി പറയുകയാണ്. പ്രവചനം ഇത്ര ശക്തമാണ് എന്നറിയാൻ വേണ്ടി പറയുകയാണ്. മറിയയുടെ മകനായ യേശു യോർദാൻ നദിയിൽ സ്നാനമേൽക്കാൻ വന്നു. യോഹന്നാൻ സ്നാപകൻ അവനെ സ്നാനം കഴിപ്പിച്ചു. യേശു വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റു. സ്നാനവെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ ഇടിവെട്ടുന്ന പോലെ ഒരു ശബ്ദം മേഘത്തിൽ നിന്ന് മുഴങ്ങി. ആ ശബ്ദം ഇങ്ങനെയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ. പേജ് നമ്പർ 3 വാക്യം 17, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുമെന്ന പ്രവചനം, 5-ാമത്തെ പ്രവചനം ഇതാ നിറവേറിയിരിക്കുന്നു. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ്. അതിൽ എന്താ ഇപ്പൊ ചിന്തിക്കുന്നത്? ദൂതന്റെ പങ്ക്. യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ശിഷ്യന്മാർ മേലോട്ട് നോക്കി നിന്നു. മേലോട്ട് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരെ നോക്കിയിട്ട് മാലാഖമാർ പറയുന്നു, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ തിരികെ വരും. മാലാഖമാർക്ക് നുണ പറയേണ്ട കാര്യമില്ല, യേശു മടങ്ങി വരും, പോയതുപോലെ വരും. ഈ മാലാഖ പറഞ്ഞ മറ്റൊരു കാര്യത്തിലേക്ക് നാം പോയതാണ് ഇന്നത്തെ ചിന്ത. അതായത്, മറിയയുടെ വീട്ടിൽ മാലാഖ ചൊല്ലുന്നു, യേശു ജനിക്കുന്ന കാര്യം പറയുന്നു. ജനിക്കുന്ന കാര്യം പറയുമ്പോൾ ജനിക്കുന്ന കാര്യം മാത്രമല്ല, അവൻ രാജാവാകുന്ന കാര്യവും കൂടെ പറഞ്ഞു. 5 പ്രവചനങ്ങൾ നിറവേറി, 2 പ്രവചനങ്ങൾ നിറവേറാനുണ്ട്. ഏതൊക്കെയാണ് 2? പേജ് നമ്പർ 55, അതായത് ലൂക്കോസ് 1-ാം അധ്യായം. ഏതാണ് ഒടുവിലത്തെ പ്രവചനം? അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അത് കഴിഞ്ഞ് കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അടുത്തത്, അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല. ഈ 2 കാര്യങ്ങൾ നടന്നിട്ടില്ല. ഏതാണ് 2 കാര്യങ്ങൾ? 1, അവൻ ഒരു രാജാവായില്ല. 2, ആ രാജ്യത്വം നിലനിൽക്കുമെന്നുള്ള പ്രവചനം. അതായത് 5 കൊല്ലം മാണല്ലോ മാക്സിമം ഭരണം ഇവിടെ. ഇക്കാലഘട്ടത്തിൽ അല്ല അത് പറഞ്ഞത് എങ്കിൽ പോലും ഓർക്കുക, ഇവിടുത്തെ പ്രവചനം അവന്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകയില്ല എന്ന വാക്യം ശ്രദ്ധിച്ചോ. വാക്യം 33, അവന്റെ രാജ്യത്വത്തിന് അവന്റെ ഗവൺമെന്റിന് അവസാനമുണ്ടാകയില്ല. മറിയയുടെ മകൻ ഭൂലോകത്തിന്റെ രാജാവാകുമെന്ന് വിശ്വസിക്കാമോ? മറിയയുടെ മകൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന്, മറിയയുടെ മകൻ യഹൂദന്മാരുടെ രാജാവാകുമെന്ന് വിശ്വസിക്കാമോ? ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അത് സംഭവിക്കാൻ പോവുകയാണ്. മറിയയുടെ മകൻ രാജാവാകുമെന്ന് ഗബ്രിയേൽ പറഞ്ഞു. ഗബ്രിയേൽ പറഞ്ഞത് നടക്കുമോ? ഉത്തരം, ഗബ്രിയേൽ പറഞ്ഞത് ഒന്നും നടക്കാൻ സാധ്യതയുള്ളതല്ലായിരുന്നു. വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയോടാണ് പറഞ്ഞത് ഗർഭവതിയാകുമെന്ന്. അത് സംഭവിച്ചു. അതൊരു ആൺകുഞ്ഞായിരിക്കുമെന്ന് പറഞ്ഞു. അത് സംഭവിച്ചു. യേശു എന്ന് പേരിടുമെന്ന് പറഞ്ഞു. അത് സംഭവിച്ചു. ഇവൻ വലിയവനാകുമെന്ന് പറഞ്ഞു. അത് സംഭവിച്ചു. അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു. അതും സംഭവിച്ചു. അപ്പൊ 5 കാര്യം സംഭവിച്ചു. ഇനി 2 കാര്യം ബാക്കിയുണ്ട്. അവൻ രാജാവാകും. ആയിട്ടില്ല, ഇതുവരെ ആയിട്ടില്ല. ഇവിടെ ചില കാര്യങ്ങൾ ഗ്രഹിക്കാനുണ്ട്. യേശുവിനെ ക്രൂശിക്കുന്ന സമയം നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഈ സംഭവത്തിലൂടെ നന്നായി ശ്രദ്ധിക്കുന്നവർ ഉണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് വിവരിക്കാം. യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് അവനെ പരിഹസിച്ച ഭാഗങ്ങൾ വായിച്ചാൽ അവരെല്ലാം അവനെ രാജാവ് എന്ന് വിളിച്ച് കളിയാക്കി. യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. വാക്യം 29, പേജ് നമ്പർ 32.
പേജ് നമ്പർ 32. മത്തായി 27 24 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കാണാം. ഞാൻ 27 മുതൽ വായിക്കാം. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവന്റെ നേരെ വരുത്തി. അവന്റെ വസ്ത്രം അഴിച്ചൊരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു, വലങ്കയിൽ ഒരു കോലും കൊടുത്തു, അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. ശ്രദ്ധിക്കൂ, മത്തായി സുവിശേഷം 27 അധ്യായം, അതായത് പേജ് നമ്പർ 32. യേശുവിനെ ക്രൂശിക്കുന്ന സമയം നോക്കൂ. അവനെ രാജാവെന്ന് പറഞ്ഞ് കളിയാക്കാൻ വേണ്ടി അവനെ ഒരു പ്രത്യേകതരം വസ്ത്രം ധരിപ്പിച്ചു. എന്നിട്ട് രാജാക്കന്മാർക്ക് കിരീടം വെക്കുന്നത് പോലെ ഒരു മുൾകിരീടം, മുള്ളുകൊണ്ടുള്ള പൊൻകിരീടമല്ല, മുൾകിരീടം മെടഞ്ഞ തലയിൽ വെച്ചു. അവന്റെ കയ്യിലേക്ക് ഒരു കോല് കൊടുത്തു, അധികാരത്തിന്റെ ചെങ്കോലിന് പകരം ഒരു ഉണക്ക കമ്പ് കൊടുത്തു. എന്നിട്ട് ആളുകൾ അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. പിന്നെ അവന്റെ മേൽ തൂപ്പി അവനെ കളിയാക്കി. എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം? ഈ മാലാഖയുടെ പ്രവചനമാണ്. ഇവൻ രാജാവാകുമെന്ന പ്രവചനം എങ്ങനെയോ ആളുകളിലൂടെ പുറത്തു വന്നു. അങ്ങനെ യേശു യഹൂദന്മാരുടെ രാജാവ് ആകാൻ വന്നയാളാണെന്ന് അക്കാലത്തൊരു ധാരണ പരന്നു. ഇന്നത്തെ പോലെ ഓട്ടോ ഓട്ടുപിടിച്ചോ പണം മുടക്കിയോ ഗുണ്ടായിസം നടത്തിയോ രാജ്യത്തും അധികാരം പിടിച്ചെടുക്കാൻ വന്നവനാണ് യേശു എന്ന ആളുകൾ ധരിച്ചു. വെള്ളം വീഞ്ഞാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും കുട്ടരോഗിയെ ശുദ്ധമാക്കുകയും ദീനക്കാരെ എഴുന്നേൽപ്പിക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും അഞ്ചപ്പം 5000 ചെയ്യുന്ന ഈ വ്യക്തി നിശ്ചയമായും രാജാവാകും എന്നൊരു ധാരണ പരന്നു. ആ ഭരണം യേശു പിടിച്ചടക്കും എന്ന ഭയത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ഈ ക്രൂശീകരണത്തിന് റോമാ ഗവൺമെന്റും കൂടെ കൂട്ടുനിന്നത്. അന്നത്തെ പീലാത്തോസും ഹെരോദാവും ഹന്നാവും കയ്യേപ്പാവും റോമാ ഗവൺമെന്റും യഹൂദന്മാരും ഒത്തുചേർന്ന് യേശുവിനെ കുരിശിലേറ്റാൻ തയ്യാറായത് കൈസറല്ലാതെ മറ്റൊരു രാജാവ് വരുന്നു എന്ന ഭയത്തിൽ നിന്നാണ്. മതവും രാഷ്ട്രീയവും കൂടെ ഒരുമിച്ച് ചേർന്ന് യേശുവിനെ കുരിശിലേറ്റാൻ തയ്യാറായത്. പക്ഷേ ദൈവിക പരിപാടി അങ്ങനെയല്ലോ. ഈ ദിവസങ്ങളിലെല്ലാം സുവിശേഷം കേട്ടവർക്കറിയാം, നാം പ്രവചന വിഷയത്തിലേക്ക് കയറുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാൻ. ഞാൻ വിവരിക്കാം. ദൈവിക പദ്ധതി യേശു വരുന്ന വഴി രാജക്കസേര പിടിച്ചെടുക്കുകയല്ല, യേശു വന്നത് പാപികൾക്ക് വേണ്ടി മരിക്കുവാനാണ്. അപ്പോൾ പിന്നെ രാജാവാകുന്നത് എപ്പോഴാണ്? അത് പിന്നീടാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവ് നേരിട്ട് രാജാവാകാനാണെന്ന് ശിഷ്യന്മാർ പോലും ധരിച്ചിരുന്നു. യേശുവിൻ്റെ അടുത്തുള്ള ഏറ്റവും ഒറ്റ സുഹൃത്തുക്കൾ പോലും ധരിച്ചിരുന്നു. ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്ത് വീര്യപ്രവൃത്തികൾ ചെയ്ത് യേശു ഉടനെ രാജാവാകും എന്നാണ് ധരിച്ചത്. ഉദാഹരണത്തിന്, 5 കൊണ്ട് 15,000 പേർക്കൊക്കെ കൊടുക്കുന്ന ആൾക്ക് മന്ത്രിയാകാൻ എന്താ ബുദ്ധിമുട്ട്? രാജാവാകാൻ എന്താ ബുദ്ധിമുട്ട്? കൊടുങ്കാറ്റിനെ ഒറ്റ വാക്കുകൊണ്ട് നിർത്തുന്ന ആൾക്ക് രാജാവാകാൻ എന്താ ബുദ്ധിമുട്ട്? അവൻ്റെ കാലത്ത് സുനാമി ഉണ്ടാവില്ല, അവൻ്റെ കാലത്ത് ഭൂകമ്പം ഉണ്ടാവില്ല, അവൻ്റെ കാലത്ത് ദാരിദ്ര്യം ഉണ്ടാവില്ല, അവൻ്റെ കാലത്ത് പവർ കട്ട് ഉണ്ടാവില്ല. ഇക്കാലത്തെ മന്ത്രിമാർ പറയുന്ന അവകാശവാദങ്ങളൊന്നും യേശുവിന് പറയേണ്ടി വരില്ല, കാരണം അവൻ എല്ലാത്തിൻ്റെ മേലും അധികാരമുള്ളവനല്ലേ. അപ്പോൾ അവൻ അങ്ങനെ നേരിട്ട് രാജാവാകുമെന്ന് ആളുകൾ ധരിച്ചിരുന്നു. പക്ഷേ ഇവിടെയാണ് പ്രവചനത്തിൻ്റെ വലിയൊരു പ്രശ്നം കിടക്കുന്നത്. മറിയയോട് ഗബ്രിയേൽ പറയുമ്പോൾ യേശുവിൻ്റെ മരണം പറയുന്നില്ല. മറിയയോട് ഗബ്രിയേൽ പറയുമ്പോൾ യേശുവിനെ ഈ പറഞ്ഞതുപോലെ തുപ്പുകയും കുരിശിക്കുകയും അടിക്കുകയും മുറിവേൽപ്പിക്കുകയും തേജോവധം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കാര്യം പറയുന്നില്ല. അവൻ വലിയവനാകും, അത്യുന്നതിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും, ദൈവം അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യും, ഇത്രയാ പറഞ്ഞത്. ഇതിനിടയ്ക്ക് നടന്ന ഒരു സംഭവമാണ് കുരിശുമരണം. പക്ഷേ കുരിശുമരണം പാവപ്പെട്ട ആ സ്ത്രീയോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അത് പരിജ്ഞാനത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഒരു 20 താഴെയുള്ള ഒരു പെൺകുട്ടിയോട് നീ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇരുമ്പാണി കൈകളിലടിച്ച് കുരിശിൽ മരിക്കുമെന്ന് പറഞ്ഞാൽ അത് താങ്ങാൻ ഒരു സ്ത്രീക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ പ്രായച്ചിത്ത ബലിയുടെ കാര്യം പ്രവചനത്തിൽ വന്നിട്ടില്ല. അവൻ ജനിക്കുമെന്നും യേശുവിന് പേരിടുമെന്നും വലിയവനാകുമെന്നും അത്യുന്നതിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടുമെന്നും പറഞ്ഞിട്ട് നേരെ പിന്നെ രാജാവാകുന്ന കാര്യമേ പറഞ്ഞുള്ളൂ.
പക്ഷെ അതിനുള്ളിൽ യേശുവിൻ്റെ കുരിശുമരണമുണ്ട്. ഇവിടെ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, അനേക സ്ഥലങ്ങളിൽ ആ പ്രവചനം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, യേശു അത് അറിഞ്ഞിട്ടുമുണ്ട്. ഇത് ഇവിടെ വ്യക്തമല്ലെങ്കിലും വേറെ ചില ഭാഗങ്ങളിൽ ഈ കാര്യം യെശയ്യാ തമ്പുരാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്, പ്രവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, മത്തായി എഴുതിയ സുവിശേഷം, മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം, പുതിയ നിയമത്തിലെ 1-ാമത്തെ പേജ്, 18 മുതൽ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ട് അവളുടെ ഭർത്താവ് ജോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സിലായുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു. മറിയയോട് പറഞ്ഞ ദൂതൻ ജോസേഫിനോടും പറഞ്ഞു. ശ്രോതാക്കളെ, ശ്രദ്ധ പതരരുത്. യേശുക്രിസ്തുവിനെ മടങ്ങി വരും എന്നുള്ള വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്ന കൂട്ടത്തിൽ ദൂതന്റെ പ്രസ്താവനകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൂതൻ പറഞ്ഞ 3 സ്ഥലങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. 1, ഒലിവുമലയിൽ വെച്ച് യേശു മടങ്ങി വരുമെന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ നാം അതിൻ്റെ മുമ്പ് പറഞ്ഞ ഭാഗം എടുത്തു. മറിയോട് സംസാരിച്ചപ്പോൾ അവൻ ജനിക്കുമെന്നും അവൻ വലിയവനാകുമെന്നും അവൻ രാജാവാകുമെന്നും പറഞ്ഞു. പക്ഷേ അവൻ രാജാവാകില്ല, അവൻ മരിച്ചു. പക്ഷേ ഇതേ കാര്യം ഇതേ മാലാഹ ജോസേഫിനോട് പറഞ്ഞു. സ്ത്രീയോട് പറഞ്ഞതിനേക്കാൾ കാര്യത്തിൻ്റെ ഗൗരവമുള്ള ഭാഗം പുരുഷനോട് പറയുന്നുണ്ട്. നോക്കൂ, അതായത് ജോസഫ് ഇവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ സ്ത്രീയെയാണ് ദൈവം ഈ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. വാസ്തവത്തിൽ ആ സ്ത്രീയെ ബഹുമാനിക്കണം. മറിയെപ്പോലെ ആദരിക്കപ്പെടേണ്ട ആരും ഭൂമിയിൽ ഇല്ല. കാരണം അന്യപുരുഷനുമായി വിവാഹം നിശ്ചയിച്ചിരിക്കെ അവനോടുകൂടെ പാർക്കുന്നതിന് മുൻപ് ഒരു മാലാഹ വന്നിട്ട് പറയുക, നീ ഗർഭവതിയാവൂവെന്ന്, നിന്റെ ഭർത്താവിൽ നിന്നല്ലാതെ. അവൾ എന്തു ചെയ്തെന്നറിയാമോ? നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് ആ സ്ത്രീ ചെയ്ത ഏറ്റവും വലിയ കാര്യം. ഇടയ്ക്കൊന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഇതാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ട കാര്യം. കർത്താവിന് വചനം കേൾക്കുമ്പോൾ, കർത്താവേ നിന്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് നീ പറഞ്ഞാൽ ഇതേ ക്രിസ്തു നിന്റെ ഉള്ളിൽ ജനിക്കും. വിശദീകരിക്കാം. ഒരുത്തൻ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു അവൻ്റെ ഉള്ളിൽ വരിക എന്നാണ്. ക്രിസ്തീയ ചൈതന്യം, ക്രിസ്തീയ ആത്മാവ്, ക്രിസ്തീയ സന്ദേശം, ക്രിസ്തീയ ഉപദേശം അകത്ത് വന്നാലേ ക്രിസ്ത്യാനിയാകാൻ പറ്റത്തുള്ളൂ. പുറത്തെന്തെങ്കിലും പുരട്ടുകയോ കെട്ടിത്തൂക്കുകയോ വെച്ചു കെട്ടുകയോ വരയ്ക്കുകയോ ചെയ്താൽ ക്രിസ്ത്യാനിയാകുകയില്ല. ക്രിസ്തു ഉള്ളിൽ വന്നവനാണ് ക്രിസ്ത്യാനി. അപ്പോൾ വാസ്തവത്തിൽ മറിയയിൽ ക്രിസ്തു ജനിച്ചതുപോലെ തന്നെയാണ് എന്നിലും നിങ്ങളിലും ക്രിസ്തു ജനിക്കുന്നത്. അങ്ങനെ ക്രിസ്തു നിങ്ങളിൽ ജനിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനിയാകും. വിശദീകരിക്കേണ്ട വിഷയമാണ്, ഞാൻ പറഞ്ഞു വിടുന്നു. ഇതാണ് ഈ മറിയ ചെയ്ത വലിയ കാര്യം. പക്ഷേ സാമാന്യഗതിയിൽ മറിയെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഭർത്താവിനോട് ഒരു വാക്ക് ചോദിച്ചിട്ടില്ല. അവനറിയാതെ അവൾ ഗർഭവതിയാകാൻ പോവുകയാണ്. ഇതൊരു കോംപ്ലിക്കേറ്റഡായ വിഷയമാണ് അല്ലേ? പക്ഷെ ദൈവം ഒരിക്കലും കലക്കത്തിൻ്റെ ദൈവമല്ല. ദൈവം ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നവനല്ല. ദൈവം തമ്പുരാൻ ആ മാലാഹയെ ഉടൻ തന്നെ ജോസഫിന്റെ വീട്ടിലേക്ക് അയച്ചു. മത്തായി സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ. എന്നാൽ യേശുക്രിസ്തു ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ട് അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകുകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. മനസ്സിലായോ? മറിയ ഈ വിഷയം ജോസഫിനോട് പറയുന്നതിന് മുമ്പ് തന്നെ ജോസഫ് എങ്ങനെയോ അറിഞ്ഞിട്ട് അവളെ ഉപേക്ഷിച്ചേക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അയാൾ മാന്യനായതുകൊണ്ട് വെളി പറഞ്ഞില്ല, രഹസ്യത്തിൽ ചെയ്യാൻ തീരുമാനിച്ചു. ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ വാക്യം 20, കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് പ്രത്യക്ഷനായി. മറിയയ്ക്ക് പ്രത്യക്ഷനായ ദൂതൻ ജോസഫിന് പ്രത്യക്ഷനായി. ഞാൻ ദൈവമക്കൾക്ക് വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു മെസ്സേജ്, ഒരു സന്ദേശം ഇതിനിടയ്ക്ക് ഇന്ന് പറയാം. നീ ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുത്താൽ നിന്നെ അലട്ടുന്ന പ്രശ്നം എത്ര വലുതായാലും അവനോട് സംസാരിക്കാൻ ദൈവം ഒരു ദൂതനെ അയക്കും.
നീ പോകേണ്ടി വരില്ല. ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ വീട്ടുകാരെയോ നാട്ടുകാരെയോ സ്വന്തക്കാരെയോ ഭയപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ ദൈവത്തിലാണ് വിശ്വാസമെങ്കിൽ ഭയപ്പെടേണ്ട, ദൈവം അത് കൈകാര്യം ചെയ്തുകൊള്ളും. ജോസഫിനെ മറിയെക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഈ വിഷയം, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ മറിയയ്ക്ക് കഴിവില്ല. പക്ഷെ ദൂതൻ ഇടപെട്ടു. ദൂതൻ ഇടപെട്ടപ്പോൾ അത് ഈസിയായി. ദൂതൻ നേരെ ജോസഫിനെ അടുക്കി ചെന്നിട്ട് പറയുന്നു, നോക്കൂ, ദാവീദിന്റെ മകനായ ജോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭിണിയായിരിക്കുന്നത്, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുകൊണ്ട് നിയമന യേശു എന്ന് പേരിടേണം. മറിയോട് പറയാത്ത കാര്യം ജോസഫിനോട് പറയുന്നത് കണ്ടോ? യേശുവിന്റെ ജനനത്തിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇപ്പോഴാ വെളിപ്പെട്ടത്. രാജാവാകൽ പിന്നെയാണ്. എന്താണ് ഉദ്ദേശം? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. 22 വാക്യം, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവനെ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ചുരുക്കി പറയട്ടെ, യേശു ക്രിസ്തു രാജാവായി വരുന്നതിന് മുൻപ് പാപത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ പ്രായച്ചിത്ത മരണം വരിക്കുക എന്ന ഒരു ദൈവീക പദ്ധതി ഇതിനിടയിലുണ്ട്. ഇത് യഹൂദന്മാർക്കും മനസ്സിലായില്ല, അന്നത്തെ ഗവൺമെന്റിനും മനസ്സിലായില്ല. അവര് ഇവൻ രാജാവാകുമെന്ന് പേടിച്ചു കൊല്ലുകയായിരുന്നു. പക്ഷേ വാസ്തവത്തിൽ അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയായിരുന്നു. ഇതാണ് സുവിശേഷത്തിന്റെ മർമ്മം. പക്ഷേ നമ്മുടെ വിഷയം, യേശു ക്രിസ്തു മടങ്ങി വരുമോ? വരും. മാലാഖ മറിയയോട് പറഞ്ഞതിനകത്ത് 7-5 നിറവേറി, ബാക്കി 2 കള്ളത്തരമാണോ? ഒരിക്കലും അല്ല. 5 നിറവേറിയതുപോലെ ബാക്കി 2 നിറവേറും, പക്ഷെ അല്പസമയം എടുക്കും. ഇതാണ് ഈ വിഷയത്തിലെ മനസ്സിലാക്കേണ്ട ഭാഗം. അപ്പോൾ ക്രിസ്തുവിന്റെ ക്രൂശ് മരണം നടന്നു, പാപപരിഹാര യാഗം നടന്നു, പാപത്തിന് പരിഹാരം വരുത്തി, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാൻ ഇരിക്കുക കൊണ്ട് യേശു എന്ന്. അപ്പൊ യേശു എന്ന് പറഞ്ഞാൽ പാപപരിഹാരകൻ. ആ പ്രവൃത്തി നടന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 2000 വർഷമായി. ഇപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ക്രിസ്തു ക്രിസ്ത്യാനികളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വന്നതല്ല, ലോകത്തിന്റെ പാപം. എവിടെ എഴുതിയിരിക്കുന്നു? യോഹന്നാന്റെ സുവിശേഷം 1:35 വാക്യം, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പൊ യേശു ക്രിസ്തു ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനാണ്. ശരി, അത് കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2000 വർഷം കഴിഞ്ഞു. ഇപ്പൊ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ഈ സത്യം ലോകം മുഴുവനും പ്രസംഗിക്കാൻ യേശു തന്റെ ശിഷ്യന്മാരെ അയച്ചിരിക്കുക. ഈ സത്യം ലോകം മുഴുവൻ പ്രസംഗിച്ച് കഴിയുമ്പോൾ യേശു മടങ്ങി വരും. ഇതാണ് വിഷയം. അപ്പോൾ അവൻ രാജാവായിട്ടില്ല, അവൻ രാജാവാകും. അക്ഷരാർത്ഥത്തിൽ യേശു ക്രിസ്തു രാജാവായി ലോകത്തിൽ വരും. അപ്പോൾ ദൂതൻ പറഞ്ഞ പ്രവചനങ്ങളിൽ ചിലതൊക്കെ നിറവേറിയെങ്കിൽ ബാക്കിയും കൂടെ നിറവേറാൻ പോകുകയാണ്. സ്നേഹിതരെ, യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം കഴിഞ്ഞു, ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞു, സ്വർഗാരോഹണം കഴിഞ്ഞു, ലോകം മുഴുവൻ ഇന്ന് ഏറ്റവും വേഗത്തിൽ ഒരൊറ്റ ദൂതെ വിളിച്ചു പറയുന്നുള്ളൂ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ധാരാളം ടെലിവിഷൻ ചാനലുകളുണ്ട്. ഞായറാഴ്ച രാവിലെ PG വർഗീസിന്റെ മെസ്സേജുണ്ട്, അതിനുശേഷം ബ്രദർ ദിനകരന്റെ സന്ദേശമുണ്ട്, അതിനുശേഷം ബെന്നിഹിന്റെ മെസ്സേജ് മിറക്കിൾ നെറ്റിലുണ്ട്. ഇങ്ങനെ ലോകം മുഴുവനും ലക്ഷക്കണക്കിന് ആളുകൾ ഞങ്ങൾ ഈ പറയുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്താലുള്ള രക്ഷ, പാപമോചനം എന്ന സുവിശേഷത്തിന്റെ ദൂത് കോടിക്കണക്കിന് മനുഷ്യർ ടെലിവിഷനിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി?
യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന സത്യം ലോകം മുഴുവൻ അറിഞ്ഞു കഴിയുമ്പോൾ യേശു രാജാവായി മടങ്ങി വരും. പത്രോസിന്റെ രണ്ടാം ലേഖനം 3:8. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായി ഇരിക്കയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ഒരിക്കൽ കൂടി അവിടുത്തെ സന്നിധിയിൽ വരാൻ കൃപാവുന്നതുകൊണ്ട് സ്തോത്രം. തിരുവചന ശ്രദ്ധിക്കുന്ന എല്ലാ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം ശ്രദ്ധിപ്പാൻ, ഗ്രഹിപ്പാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ. ഇന്നത്തെ വചന ധ്യാനം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാകണം. ഓരോ വീടുകൾക്ക് വേണ്ടിയും കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുടുംബത്ത് രോഗം, ദുഃഖം, സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവയാൽ വലയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവരുടെ വീട്ടിൽ വന്നാൽ അവർ അനുഗ്രഹിക്കപ്പെടും. ഈ വചനത്തിലൂടെ യേശു ഓരോ വീടുകളിലും എത്തുന്നതിനായിട്ട് സ്തോത്രം. പ്രിയ കർത്താവെ, അങ്ങ് കയറിയ വീടുകളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു, അങ്ങയെ തൊട്ടവരനുഗ്രഹിക്കപ്പെട്ടു, അങ്ങയെ കേട്ടവരനുഗ്രഹിക്കപ്പെട്ടു. അവിടുന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന്. കർത്താവെ, ഇപ്പോൾ ഈ വീട്ടിൽ 2-3 ആളുകളൊക്കെ കൂടിയിരുന്ന് ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ കൂടിയിരിക്കുകയാണ്. കർത്താവ് അവരുടെ നടുവിലുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ യേശു ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വീടുകളിലെല്ലാം വന്നിരിക്കാൻ സ്തോത്രം. കർത്താവെ, നീ അവരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് നന്ദി. അതവർ മനസ്സിലാക്കട്ടെ, അവരുടെ സമ്പത്തിന്മേൽ, അവരുടെ തലമുറകളുടെ മേൽ, അവരുടെ ഉദ്യോഗത്തിന്മേൽ, അവരുടെ വാഹനത്തിന്മേൽ, അവരിന്ന് ചെയ്യാൻ പോകുന്ന ഓരോ വിഷയങ്ങളുടെ മേലും യേശുവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹം വ്യാപരിക്കട്ടെ. ഈ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണമേ. യേശു കർത്താവിൻ്റെ മാധുര്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയുള്ളവരായിരിക്കുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ ചിന്ത ഒന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ വരാം. യേശു കർത്താവിൻ്റെ ജനനം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, ഇതെല്ലാം ചരിത്ര വസ്തുതയായിരിക്കുന്നത് പോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട ഒരു തുടർച്ചയാണ്, കണ്ടിന്യൂവേഷനാണ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവെന്നുള്ളത്. പക്ഷെ സാധാരണക്കാരും അറിഞ്ഞിട്ടില്ലാത്തൊരു രഹസ്യമാണിത്. ഇന്ന് പൊതുലോകത്തിൽ യേശുവിനോട് ബഹുമാനം എല്ലാ മതസ്ഥർക്കും ഉണ്ട്. ഇത് ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ സുഹൃത്തുക്കളായ വിവിധ മതസ്ഥരായ ആളുകൾ പറയുന്നു, യേശുവിനെ പോലെ ബഹുമാനിക്കാൻ കൊള്ളാവുന്ന ഒരു ഗുരു, ഒരു ദേവൻ മറ്റാരുമില്ലെന്ന് മത വ്യത്യാസം കൂടാതെ ആളുകൾ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ യേശുവിനെ ബഹുമാനിക്കുന്ന സാധാരണക്കാരായ ആളുകൾ അറിഞ്ഞിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്തൊരു ഒരു മഹാ അത്ഭുതമാണ് യേശു ഇനി മടങ്ങി വരുമെന്നുള്ളത്. അപ്പോൾ ഈ മറ്റ് ഗുരുക്കന്മാർ അത്ഭുതം ചെയ്തിട്ടുള്ളവരും പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുള്ളതും വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ളവരും സാമൂഹിക പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുള്ളവരും പാവപ്പെട്ടവർക്ക് ഉദ്ധാരണം നൽകിയിട്ടുള്ളവരും ധാരാളം നല്ല മനുഷ്യർ നമ്മുടെ നാട്ടിലൂടെ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇവരാരും ഉയർത്തെഴുന്നേറ്റില്ല, ഇവരാരും മടങ്ങി വരുമെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് യേശുവിനെ വ്യത്യസ്തനാക്കി നിർത്തിയിരിക്കുന്ന വസ്തുത. അപ്പോൾ യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ പ്രവർത്തനം, ഇതിൻ്റെ എല്ലാം ഒടുവിൽ യേശുവിൻ്റെ മടങ്ങി വരവും കൂടെ ജനിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർത്താവായ യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ വിഷയങ്ങളിൽ 7 തിരിച്ച് നാം ചിന്തിച്ചു. അതിൽ 5 നിറവേറി, 2 നിറവേറാനുണ്ട്. അത് മടങ്ങിവരവിനോട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 7 അടങ്ങി ഒരു പ്രവചനം യേശു പറഞ്ഞു. അതിൽ 5 കറക്റ്റായിട്ട് നിറവേറി. അങ്ങനെയെങ്കിൽ ഇനിയുള്ളത് നിറവേറാതിരിക്കുമോ? ആകയാൽ അത് മറക്കാതെ
നന്നായി ഓർത്ത് നമുക്ക് അടുത്ത ചിന്തയിലേക്ക് പോകാം. യേശു ഇതിനെ കുറിച്ച് പറഞ്ഞത്, ദൂതന്മാർ ഇതിനെ കുറിച്ച് പറഞ്ഞത്, മൂന്നാമത്തെ ചിന്ത, അതായത് നമ്മൾ ഈ വിഷയത്തിൽ നാലാമത്തെ ഭാഗമായി ചിന്തിക്കുന്നത്, അതായത് അപ്പോസ്തോലന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. യേശു കർത്താവിന്റെ അരുമ ശിഷ്യന്മാർ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു, നമ്മൾ ഇനി അതാ ചിന്തിക്കാൻ പോകണം. യേശുവിനോട് കൂടെ നടന്ന, യേശുവിനോട് ഏറ്റവും അടുത്തിടപെട്ട ശിഷ്യന്മാരിൽ പ്രസിദ്ധനായ വ്യക്തിയാണ് സെയിന്റ് പീറ്റർ. പത്രോസിനെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. ലോക ക്രൈസ്തവരുടെ ആരാധ്യനായ പുരുഷനാണ് പത്രോസ്. ഒന്നാമത്തെ മാർപ്പാപ്പ, ഒന്നാമത്തെ പാത്രികീസ്, ഒന്നാമത്തെ അപ്പോസ്തലൻ, ഒന്നാമത്തെ പാസ്റ്റർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആ വലിയ മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്യമാണ് നമ്മൾ വായിച്ചത്. അദ്ദേഹം വാർദ്ധക്യത്തിലെത്തിയ ശേഷം ഒരു ലേഖനം എഴുതി, രണ്ട് ലേഖനം എഴുതി. അതിൽ രണ്ടാമത്തേത് താൻ വളരെ പ്രായമായ ശേഷമാണ് എഴുതിയത്. താൻ മരിക്കാറായി എന്ന് ദൈവത്തിൽ നിന്നും ഒരറിവ് കിട്ടിയ ശേഷമാണ് താൻ ഈ ലേഖനം എഴുതുന്നത്. ഈ ലേഖനത്തിലെ ഒറ്റ വിഷയമുള്ളൂ, കർത്താവിൻ്റെ മടങ്ങി വരവ്. അപ്പോൾ കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളെല്ലാം ഈ ലേഖനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ അടുത്ത ദിവസങ്ങളിൽ ചൂണ്ടിക്കാണിക്കും. ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്തോടെ നമുക്കിന്ന് പോയിട്ട് അവസാനിപ്പിക്കാം. പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളും ഒരു വിഷയവുമാണ് ഇതിനകത്തുള്ളത്. എന്താണ് ആ വിഷയം? കർത്താവിൻ്റെ മടങ്ങി വരവ് എന്തുകൊണ്ട് താമസിക്കുന്നു? അപ്പോൾ മടങ്ങി വരുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, എന്തുകൊണ്ട് മടങ്ങി വരാൻ വൈകുന്നു? നോക്കൂ, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ, വാക്യം 9 പേജ് 244 വാക്യം 9, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അപ്പോൾ എന്താണ് ഇവിടുത്തെ വിഷയം? കർത്താവിൻ്റെ വരവ് അല്പം താമസിച്ചു, അതാ വസ്തുത. മാത്രമല്ല അല്പം കൂടെ താമസിക്കുകയും ചെയ്യും, പക്ഷേ വരാതിരിക്കില്ല. ഇതാണ് പത്രോസ് പറയുന്നത്. ഞാൻ വിവരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ച വാക്യം ഓർക്കുക, യേശു ശിഷ്യന്മാരും കൂടി ഒലിവുമലയിൽ നിൽക്കുന്നു. അവരിങ്ങനെ നോക്കി നിൽക്കും. യേശു സ്വർഗാരോഹണം ചെയ്യുന്നു. മേഘപ്പാളികൾക്കുള്ളിൽ യേശു മറയുന്നു. ശിഷ്യന്മാർ നഷ്ടബോധത്തോടുകൂടെ മേലോട്ട് നോക്കി നിൽക്കുമ്പോൾ രണ്ട് മാലാഹമാർ വന്നിട്ട് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ തിരിച്ചു വരുമെന്ന് പറയുന്നു. കൂടി വന്നാൽ 70, 80, 90 വയസ്സിനുള്ളിൽ മരിക്കുന്ന ഈ പത്രോസും ഈ യോഹന്നാനും ഈ ഗ്രൂപ്പെല്ലാം എന്ത് വിചാരിച്ചു എന്നറിയാമോ? അവർ മരിക്കുന്നതിന് മുമ്പ് ഈ യേശു ഇതേ മേഘത്തിലൂടെ തിരിച്ചു വരുമെന്ന് വിശ്വസിച്ചു. ഒലിവുമലയിൽ നിന്ന് പത്രോസിൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് മേഘത്തിലേക്ക് കയറിപ്പോയ അവരുടെ ഗുരുനാഥൻ അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ അതേ മേഘത്തിലൂടെ തിരിച്ചു വരുമെന്നാണ് അവർ വിശ്വസിച്ചത്. പക്ഷെ വന്നില്ല. പിന്നെയും കുറേ വർഷം കഴിഞ്ഞ് അവർ കാത്തിരുന്ന് വന്നില്ല. അങ്ങനെ പത്രോസ് തലമുടിയെല്ലാം നരച്ച്, താടിയെല്ലാം നരച്ച്, കണ്ണിൻ്റെ കാഴ്ചയൊക്കെ മങ്ങി മരണത്തോടടുത്തപ്പോൾ തനിക്ക് തന്നെ സങ്കടമായി, കർത്താവ് വന്നില്ലല്ലോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇത് ചിന്തിക്കുമ്പോൾ കർത്താവ് വരുമെന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പം 2005 പക്ഷെ പത്രോസ് ചിന്തിക്കുമ്പോൾ 10, 40 ആയുള്ളൂ. ആ സമയത്ത് പത്രോസ് ഭയപ്പെട്ടു, എന്താ വരാത്തേ? അപ്പം ഈ കാത്തിരിപ്പ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരാൾ വരുമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് വന്നില്ലേ, ഭയങ്കര ടെൻഷനാണ്. നോക്കൂ, യേശു കർത്താവ് വരുമെന്ന് പ്രതീക്ഷിച്ചു, വന്നില്ല. മരിക്കാറായപ്പോൾ പത്രോസ് ദൈവത്തോട് ചോദിച്ചു, ഇതെന്താ വിഷയം, എന്താ വരാത്തേ? അപ്പോൾ എന്തുകൊണ്ട് യേശു മടങ്ങി വരാൻ വൈകുന്നു? ഇതാണ് പത്രോസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതിന് അദ്ദേഹം പ്രധാനമായി രണ്ട് കാര്യങ്ങൾ ഉദ്ധരിക്കുന്നു. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്നെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആര് നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ രണ്ടായിട്ട് ഇതിനെ തിരിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഒന്ന്, ദൈവത്തിൻ്റെ സമയ വ്യത്യാസം. രണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണം. ഈ രണ്ട് കാര്യങ്ങൾ ഈ വചനത്തിലുണ്ട്. ഒന്നാമത്തെ കാര്യം വിവരിക്കാം. കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു. പത്രോസ് ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു, മനുഷ്യന്റെ സമയവും ദൈവത്തിന്റെ സമയവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിന് 1000 വർഷം സമം ഒരു ദിവസം. അങ്ങനെയാണെങ്കിൽ കർത്താവ് വരാമെന്ന് പറഞ്ഞേച്ച് പോയിട്ട് ഇപ്പൊ രണ്ട് ദിവസമേ ആയുള്ളൂ. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, പക്ഷെ ഞാനൊരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത്,
ചിത്രശലഭത്തിന്റെ ആയുസ് എത്രയാ? ചിത്രശലഭത്തിന്റെ ആയുസ് 15 ദിവസം അല്ലേ, ചിലത് ഒരാഴ്ച. അങ്ങനെ നിങ്ങൾ ഓരോ ജീവിയുടെ ആയുസ് എടുക്കൂ. ഒരു നായ വീട്ടിൽ ഇണക്കി വളർത്തുന്ന നായയുടെ ആയുസ് എത്രയാണ്? 12 വർഷം. ആനയുടേതോ 50, 60, 70 വർഷം. ഇവ ഓരോന്നിനും ബാല്യം, യൗവനം, വാർദ്ധക്യം ഇതൊക്കെ ഉണ്ട്. 12 വയസ്സിൽ നടക്കുന്ന ഒരു നായ കിളവനാണ്, റിട്ടയർഡാണ്, വയസ്സനാണ്, ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു വൃദ്ധനാണ് 12 വയസ്സുള്ള ഒരു നായ എന്ന് ഓർക്കണം. പക്ഷെ 12 വയസ്സുള്ള ഒരു മനുഷ്യനോ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു അല്ലേ. 12 വയസ്സുള്ള ഒരു മനുഷ്യനെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും അത്രമാത്രം നമുക്ക് എടുക്കാനും മാത്രമുള്ള അനുഭവങ്ങളൊന്നും അദ്ദേഹത്തിനായിട്ടില്ല. പക്ഷെ 12 വയസ്സുള്ള ഒരു നായോ ആ സമൂഹത്തിൽ ഏറ്റവും മൂപ്പനാണ് അദ്ദേഹം. 15 ദിവസം പ്രായമുള്ള ഒരു ചിത്രശലഭമോ പടുകിളവനായിരിക്കും. അപ്പൊ 15 ദിവസം പ്രായമുള്ള ഒരു ചിത്രശലഭം ഇതിൽ പറക്കുമ്പോൾ കൊച്ചു ചിത്രശലഭങ്ങളോട് അദ്ദേഹം പറയുന്നത്, മക്കളെ, ഞാൻ ഈ ലോകം കണ്ടതാ, ഞാൻ ഇത്ര കൊല്ലമായി ഇത് കാണുന്നു എന്നാണ് അയാൾ സംസാരിക്കുന്നത്. പക്ഷെ അയാളുടെ ഭാഷ നമുക്കറിയില്ല. അപ്പൊ ചിത്രശലഭത്തിന്റെ ഒരായുസ് എന്ന് പറയുന്നത് എന്റെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ എന്റെ ചില ദിവസങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നിത്യനായ ദൈവത്തോട് ഇതിനെ ബന്ധിപ്പിക്കുമ്പോഴോ, ആദാമിന്റെ ദൈവമാണ് എന്റെ ദൈവം, പൗലോസിന്റെ ദൈവമാണ് എന്റെ ദൈവം, പത്രോസിന്റെ ദൈവമാണ് എന്റെ ദൈവം, ദൈവം മരിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ ദൈവത്തിന് നമ്മുടെ 2000 വർഷം 2 ദിവസമേ ഉള്ളൂ എന്ന്, ഇതാണ് ഈ വചനത്തിന്റെ തിരി. കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ഇതാണ് പ്രശ്നം. അപ്പൊ കർത്താവിന് സമയം പോയിട്ടില്ലെന്ന് ഈ സമയവ്യവസ്ഥ അറിഞ്ഞാൽ എന്തുകൊണ്ട് കർത്താവ് വരാൻ വൈകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കുന്നു. എന്തുകൊണ്ട് കർത്താവ് വരാൻ വൈകുന്നു? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ 1, ദൈവത്തിൻ്റെ സമയവ്യത്യാസം അറിയുക. 2, ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണം അറിയുക. എന്താ പദ്ധതിയുടെ പൂർത്തീകരണം? പറയാം. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. നന്നായി ശ്രദ്ധിക്കണം. എന്താണ് ഈ പറയുന്നത് ഞാൻ വിശദീകരിക്കാം. ആരും നശിച്ചു പോകരുത്. എന്താണ് അതിൻ്റെ അർത്ഥം? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 2ാമത്തെ പോയിന്റ്. അതായത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവന്നു. എന്താണ് ആ പദ്ധതി? യേശുവിൻ്റെ ക്രൂശിലെ പ്രായച്ചിത്ത മരണം. ഇത് വിശ്വസിച്ച് ഒരു മനുഷ്യന് രക്ഷപ്പെടാം. 10,000 രൂപ മുടക്കി മോക്ഷയാത്ര നടത്തുന്ന മനുഷ്യരുള്ള ഈ സമൂഹത്തിൽ, 10,000 രൂപ വഴിപാട് കൊടുക്കുന്ന ഈ ലോകത്തിൽ, 1,000 കിലോമീറ്ററുകൾ നടന്നും ഇഴഞ്ഞും ഉരുണ്ടും മോക്ഷത്തിന് വേണ്ടിയും പാപമോചനത്തിന് വേണ്ടിയും കഠിനാധ്വാനം ചെയ്യുന്ന ഈ സമൂഹത്തിൽ ദൈവം നേരിട്ട് മനുഷ്യന്റെ മോക്ഷത്തിന് വേണ്ടി ഒരുക്കി ഒരു മാർഗമുണ്ട്. അത് ക്രിസ്തുവിന്റെ പ്രായച്ചിത്ത മരണമാണ്. ഇവിടെ ആരും വഴിപാട് അർപ്പിക്കണ്ട, ഇവിടെ ആരും നടക്കണ്ട, നീന്തണ്ട, ഉരുളണ്ട, പിന്നെ എന്ത് ചെയ്താൽ മതി? ക്രിസ്തുവിന്റെ പ്രായച്ചിത്ത മരണത്തെ വിശ്വസിച്ച് അംഗീകരിച്ചാൽ അവന് തികച്ചും സൗജന്യമായി മോക്ഷം പ്രാപിക്കാം, തികച്ചും സൗജന്യമായി രക്ഷപ്പെടാം. നിന്റെ പാപം എത്ര കടും ചുവപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് ദൈവം തമ്പുരാൻ അരുളി ചെയ്യുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടിയുള്ള രക്ഷ എന്ന അതിപ്രധാനപ്പെട്ട ആ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല? ക്രിസ്തുവിന്റെ യാഗം നടന്നെങ്കിലും ഇതിന്റെ വില, ഇതിന്റെ ലാളിത്യം, ഇതിന്റെ വിശാലത മനുഷ്യരറിഞ്ഞിട്ടില്ല. ഇന്നും മനുഷ്യൻ മതങ്ങളുടെ ചങ്ങലയ്ക്കകത്ത് കെട്ടപ്പെട്ട് കിടക്കുന്നു. ക്രിസ്തു മതം ഉൾപ്പെടെ എല്ലാ മതവും ക്രൂശിന്റെ വിലയറിയാതെ കർമ്മമാർഗത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്.
ഈ മതബന്ധനങ്ങൾക്കകത്തു നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്ന സുവിശേഷത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അത് പൂർത്തീകരിക്കുന്നത് എങ്ങനെ? ലോകത്തിൽ എത്ര കോടി മനുഷ്യരുണ്ടോ അത്രയും പേര് ഒരിക്കലെങ്കിലും ഈ സുവിശേഷം കേൾക്കണം. യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു. അത് നീ സ്വന്തമായി അംഗീകരിച്ചാൽ നീ ദൈവത്തിന്റെ മകനായിത്തീരും. നിന്റെ മുൻകഴിഞ്ഞ പാപങ്ങളും ജന്മപാപങ്ങളും ശാപങ്ങളും കുരിശിലെ യാഗത്താൽ എന്നേക്കുമായി തുടച്ചു മാറ്റി നിന്നെ ദൈവത്തിന്റെ പുത്രനാക്കി തീർക്കുന്ന ഈ ദൈവിക പദ്ധതി അറിയാത്ത കോടികൾ ഇവിടെ അവശേഷിച്ചിരിക്കുന്നു. അവരും കൂടെ ഈ സത്യമറിയാതെ മിശിഹ മടങ്ങി വരികയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന്റെ രക്ഷാ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ യേശു വരാൻ വൈകുന്നത് എന്തുകൊണ്ട്? യേശു വരാൻ വൈകുന്നത് ദീർഘക്ഷമ കൊണ്ടാണ്. എന്ത് ദീർഘക്ഷമ? നിങ്ങൾ കൂടെ രക്ഷിക്കപ്പെടണം. ഇന്ന് സുവിശേഷം കേൾക്കുന്ന നിങ്ങൾ രക്ഷിക്കപ്പെടണം. നിങ്ങൾ രക്ഷിക്കപ്പെടണം. അതെ, നിങ്ങൾ രക്ഷിക്കപ്പെടണം. പുതുതായിട്ട് കേൾക്കുന്ന താങ്കൾ രക്ഷിക്കപ്പെടണം. ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന സഹോദരി, നിങ്ങൾ രക്ഷിക്കപ്പെടണം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ വചനം കേട്ടു തുടങ്ങുന്ന സ്നേഹിത, നിങ്ങൾ രക്ഷിക്കപ്പെടണം. അങ്ങനെ ഈ ദേശത്തുള്ള എല്ലാവരും എല്ലാവരും യേശുവിനെ വിശ്വസിക്കണം, രക്ഷിക്കപ്പെടണം. ഇതാണ് വാസ്തവത്തിൽ കർത്താവ് വരാൻ വൈകുന്നതിന്റെ കാരണം. നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ വിചാരിക്കട്ടെ. ഒന്നുകൂടെ വിവരിക്കാം. കർത്താവിന്റെ മടങ്ങിയവരവിനെ കുറിച്ച് ദൂതന്മാർ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഇപ്പോൾ ശിഷ്യന്മാർ പറയുന്നു. പത്രോസപ്പോസ്തലൻ പറയുന്നത് കർത്താവ് വരും, വേഗം വരും, പക്ഷെ ഉടനെ വരികയില്ല. പത്രോസ് വിചാരിച്ചു 100 കൊല്ലത്തിനുള്ളിൽ വരുമെന്ന്. അത് കഴിഞ്ഞപ്പോൾ 2000 കൊല്ലം കഴിഞ്ഞിട്ട് വന്നില്ല. കാരണം എന്താന്ന് പത്രോസ് എഴുതി തന്നു. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ സമയമല്ല ദൈവത്തിന്റെ സമയം. നിങ്ങൾ സമയത്തിൽ ജീവിക്കുന്നു, 100 കൊല്ലത്തെ ആയുസ്സിൽ ജീവിക്കുന്നു, ദൈവം നിത്യതയിൽ ജീവിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ടൈമുമായിട്ട് നിങ്ങളുടെ ടൈം ഒക്കത്തില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വൈകിയെന്ന് തോന്നും. 2, ദൈവം ഒരു പദ്ധതി ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. അത് രക്ഷാ പദ്ധതിയാണ്, യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്താലുള്ള രക്ഷ. ഇത് മനുഷ്യനെ ബോധ്യപ്പെടുത്തുക എന്ന ദൈവിക പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഞാൻ നിങ്ങളോടൊരു സുവിശേഷകൻ എന്ന നിലയിൽ വളരെ വിനയത്തോടെ പറയട്ടെ, ലോകം മുഴുവനും ഒരു സന്ദേശം അറിയിച്ചുകൊണ്ടിരിക്കുക. ഈ ടെലിവിഷൻ എന്ന മാധ്യമത്തെ ദൈവം അതിനുവേണ്ടി തന്നതാണ്. ധാരാളം സ്ഥലങ്ങളിൽ കൺവെൻഷനുകളും ക്രൂസേഡുകളും നടന്നുകൊണ്ടിരിക്കുന്നു. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് സുവിശേഷ ലഘുലേഖകൾ ഓരോ ദിവസവും പൊയ്ക്കൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് ബൈബിളുകൾ ഓരോ ദിവസവും പ്രസിൽ നിന്നിറങ്ങുന്നു. ഇതുപോലെ വേഗത്തിൽ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടോ? ലോകത്തിൽ എത്ര മനുഷ്യരുണ്ടോ അത്രയും മനുഷ്യർ കേൾക്കാൻ, ലോകത്തിലുള്ള സകല മനുഷ്യരും അറിയാൻ ഈ സുവിശേഷ സന്ദേശം വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ലോകം മുഴുവനും ഈ സന്ദേശം എത്തണം. എത്തിയിട്ട് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അറിഞ്ഞില്ലെന്ന് ആരും പറയരുത്. ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങൾ കേട്ടോ, ആരും നശിച്ചു പോകരുത്. എല്ലാവരും മാനസാന്തരപ്പെടണം. ആരും നശിച്ചു പോകരുത്. എല്ലാവരും മാനസാന്തരപ്പെടണം. ഈ ആഗ്രഹത്തിൽ കർത്താവ് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം, യേശു ക്രിസ്തു മടങ്ങി വന്നാൽ പിന്നെ മാനസാന്തരപ്പെടാൻ അവസരമില്ല, പിന്നെ രക്ഷിക്കപ്പെടാൻ അവസരമില്ല. ഇതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ വിവരിക്കും. ഇപ്പോൾ എല്ലാവർക്കും രക്ഷിക്കപ്പെടാനുള്ള അവസരം. അപ്പോൾ കർത്താവ് മടങ്ങി വരും. പത്രോസ് പറയുക, കർത്താവ് മടങ്ങി വരും, പക്ഷേ അല്പം താമസിക്കും. അതിന്റെ കാരണം, പ്രധാന കാരണം ഇതാണ്, സുവിശേഷീകരണത്തിലെ പൂർത്തീകരിക്കപ്പെടാത്ത ഭാഗം പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ്. എഴുത്തും വായന അറിയാത്ത ധാരാളം സ്ഥലങ്ങളുണ്ട്, ഭാഷ ക്ലിയർ ആയിട്ടില്ലാത്ത സ്ഥലങ്ങളുണ്ട്, അവിടേക്കൊക്കെ തീവ്ര യജ്ഞം നടക്കുകയാണ്. ബൈബിൾ അവരുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ലോകത്തിൽ അതിവേഗത്തിൽ സുവിശേഷീകരണം പൂർത്തിയാക്കിയാലേ മെസ്സിയ തമ്പുരാന്റെ മടങ്ങി വരവ് സംഭവിക്കുകയുള്ളൂ. ആകയാൽ ഇന്ന് എന്റെ ഈ സന്ദേശം കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, കർത്താവ് കഴിഞ്ഞ വർഷം വന്നിരുന്നെങ്കിൽ താങ്കൾ അറിയുമോ? താങ്കൾ യേശുവിനെ അറിഞ്ഞില്ലല്ലോ, താങ്കൾ രക്ഷിക്കപ്പെട്ടിരുന്നില്ലല്ലോ. താങ്കൾ യേശുവിനെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും കർത്താവിന്റെ കുരിശുമരണത്തെക്കുറിച്ചും വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ചും ഒക്കെ അറിഞ്ഞത് ഈ ഇടയല്ലേ? അപ്പം നിങ്ങളും കൂടി അറിയാൻ വേണ്ടിയാണ് യേശു ഇതുവരെ വരാതിരുന്നത്. നിങ്ങളും കൂടെ രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് കർത്താവ് ഇത്രയും വെയിറ്റ് ചെയ്തത്. നിങ്ങളും കൂടെ ഗുണപ്പെടാൻ വേണ്ടിയാണ് മിശിഹാതമ്പുരാൻ ഇത്രയും വൈകിയത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സന്ദേശം ഇവിടെ തീരാൻ പോകുന്നു. കർത്താവിന്റെ മടങ്ങി വരവ് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ആകയാൽ നിങ്ങൾ അറിഞ്ഞില്ലെന്ന് പറയരുത്, നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് പറയരുത്.
നിങ്ങളും കൂടെ രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് യേശു വരാത്തത്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ വരവ് വേഗം സംഭവിക്കും. അതിനു മുൻപ് രക്ഷിക്കപ്പെടണം. അതായത് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിക്കണം. എന്നിട്ട് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കണം. ക്രിസ്തുവിൻ്റെ ശിഷ്യനായിത്തീരണം. ക്രിസ്തുവിനെ ആരാധിക്കണം. ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ജീവിക്കണം. തീർന്നില്ല. ഈ സന്ദേശം നിങ്ങളാൽ കഴിയുന്നിടത്തോളം ആളുകളോട് അറിയിക്കണം. അപ്പോൾ കർത്താവിന് മടങ്ങി വരവ് സംഭവിക്കും.